നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈലാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാർ കയറ്റുകൊന്ന സംഭവത്തിൽ ഒന്നാം പ്രതി കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ, രണ്ടാം പ്രതി നെയ്യാറ്റിങ്കര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവ്. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഞായറാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. മൈലാഗപ്പള്ളിയിൽ വെച്ചിട്ടാണ് അതിദാരുണമായ ഈ ഒരു അപകടം നടന്നത്. ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഏതായാലും രണ്ട് പ്രതികളാണ് നിലവിൽ കേസിലുള്ളത്, അജ്മലും അതുപോലെ തന്നെ ശ്രീകുട്ടിയും. ഇതിനോടകം തന്നെ ഇരുവരെയും കുറിച്ച് ഒരുപാട് കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ പോലീസിന്റെ മറ്റൊരു കണ്ടെത്തൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇരുവരും, ഈ ഒരു ഡോക്ടർ ശ്രീകുട്ടിയും അതുപോലെ തന്നെ അജ്മലും, ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു അപകടം നടക്കുന്നത് തലേ ദിവസം കരുനാഗപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. ഇവിടെ വെച്ച് ഇരുവരും മദ്യവും രാസലഹരിയും ഉപയോഗിച്ചുവെന്നും മദ്യക്കുപ്പികളും രാസലഹരി ഉപയോഗിക്കുന്ന ട്യൂബുകളും കണ്ടെടുത്തിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും ഇവർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ഉള്ളത്. ചോദ്യം ചെയ്ത സമയം പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നുവെന്നും ഇരുവരും MDMA ആണ് ഉപയോഗിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇരുവരും മദ്യപിച്ചിരുന്നതായും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. MDMA ഉറവിടം, ലഹരി ഉപയോഗിച്ച ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതും കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം ഇരുവരെയും ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഞായറാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക. ശ്രീകുട്ടി മുൻ ഭർത്താവ് അഭീഷ് രാജുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ലെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ അമ്മ സുരഭി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻ ഭർത്താവാണെന്നാണ്, അജ്മൽ എന്ന ക്രിമിനലുമായി ചേർന്ന മകളെ കുടുക്കിയതാണെന്നാണ് സുരഭി പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ ജ്യൂസിൽ മദ്യം ചേർത്ത് നൽകിയതായിരിക്കാമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നാണ് സുരഭി പറയുന്നത്. ഞായറാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ നൽകിയത്. പ്രോസിക്യൂഷൻ 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. പ്രതികൾ മദ്യവും ലഹരി മരുന്നും ഉപയോഗിച്ചെന്ന് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് നൽകിയതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ലഹരിമരുന്നിന്റെ ഉറവിടം കണ്ടെത്തണം. അപകടസ്ഥലം, ഇരുവരും ഒരുമിച്ച് താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ തുടങ്ങി പലയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കണമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇത് പരിഗണിച്ചാണ് കോടതി 2 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. അതേസമയം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിൽ പ്രതികൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. ചോദ്യം ചെയ്ത സമയം പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നുവെന്നും ഇരുവരും MDMA ആണ് ഉപയോഗിച്ചതെന്നായിരുന്നു പോലീസിന്റെ വാദം. ഇരുവരും മദ്യപിച്ചിരുന്നതായും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. MDMA ഉറവിടം, ലഹരി ഉപയോഗിച്ച ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതും കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ആനൂർക്കാവ് പാഞ്ഞിപ്പുല്ലം വിളയിൽ കുഞ്ഞുമോളാണ് അപകടത്തിൽ മരിച്ചത്. കുഞ്ഞുമോളെ കാറിടിച്ചിട്ടും ശരീരത്തിലൂടെ കാർ കയറ്റി മുന്നോട്ടെടുക്കാൻ അജ്മലിന് നിർദ്ദേശം നൽകിയത് ശ്രീകുട്ടിയായിരുന്നു. അജ്മലും ശ്രീകുട്ടി മദ്യലഹരിയിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അജ്മലിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു.